വിവോയുടെ വിവോ ടി വൺ പ്രോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ ടി വൺ പ്രോ 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു നോക്കുകയാണെങ്കിൽ വിവോ ടി വൺ പ്രോ 5G 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അമുലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 90Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 150Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം മിക്ക ഫോണിനുള്ളും പഞ്ച് ഹോൾ ഡിസൈനാണ് വരുന്നത്. അതാണ് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈന്. എന്നാൽ ഈ ഫോണിൽ അങ്ങനെയല്ല, കുറച്ച് പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് പഞ്ച് ഹോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. അപ്പം അത് ഒരു ഡീൽ ബ്രേക്കറായിട്ട് വന്നേക്കാം. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് 1300 nits വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ പഞ്ച് ഹോൾ ഡിസൈന് വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. എന്നാലും ഈ ഒരു പഞ്ച് ഹോൾ ഡിസൈൻ ഇല്ലാത്തത് പലർക്കും ഒരു ഡീൽ ബ്രേക്കർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 150.3 grams ആണ്. തിക്നെസ് വരുന്നത് 8.49 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ രണ്ട് കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ടെർബോ സിയാനും അതുപോലെ തന്നെ ടെർബോ ബ്ലാക്കും. ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പം ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 bands ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ രണ്ട് വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരുന്നില്ല. ഈ ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇല്ലാത്തതും ചിലപ്പം ഒരു ഡീൽ ബ്രേക്കറായിട്ട് വന്നേക്കാം. പിന്നെ ഈ ഫോണിൽ എക്സ്റ്റെൻഡ് റാം 2.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഏറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 8-layer ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ്, അതുപോലെ തന്നെ മൾട്ടി ടെർബോ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് Z-axis ലീനിയർ മോട്ടർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 4D ഗെയിം വൈബ്രേഷൻ പോലുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ മിക്ക ഫോണുകളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. Android 12 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് ഓഎസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64MP f1.79 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 8MP f2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 117 degrees ആണ്. പിന്നെ 2MP f2.4 aperture വരുന്ന മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4700mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 66W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷനെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള IQ Z6 Pro എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് ഈ ഒരു വിവോ T1 Pro 5G എന്ന ഫോണ്. രണ്ടിനും സെയിം ആയിട്ടുള്ള സ്പെസിഫിക്കേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണിൻ്റെയും വിലയും സെയിമാണ്. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ IQ Z6 Pro എന്ന ഫോണിൻ്റെ സെയിൽ ആമസോൺ വഴിയാണ് നടക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ സെയിൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് നടക്കുന്നത്. ബാക്കി കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. പിന്നെ May 5 മുതൽ ഈ ഫോണിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. May 7 ആദ്യത്തെ സെയില്. പിന്നെ SBI അതുപോലെ തന്നെ ICICI IDFC ഫസ്റ്റിൻ്റെ പിന്നെ വൺ കാർഡിൻ്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയുടെ ഓഫും ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ T1 Pro 5G എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ചില ഡീൽ ബ്രേക്കേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ പഞ്ച് ഹോൾ ഡിസൈന് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല, മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ല, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് പഞ്ച് ഹോൾ ഡിസൈനെങ്കിലും അവർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ.
അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫോണിൽ ചില തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ചില ഡീൽ ബ്രേക്കേഴ്സും വരുന്നുണ്ട്. ആ ഒരു ഡീൽ ബ്രേക്കേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിവോ T1 Pro 5G എന്ന ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.